രാഹുൽ ഗാന്ധിയുടെ ബിഗ് സ്റ്റേറ്റ്മെന്റ്, ഹംനെ മോദി കോ സൈക്കോളജിക്കലി ഹരാ ദിയ, നമ്മൾ നരേന്ദ്രമോദിയെ മാനസികമായി തോൽപ്പിച്ചിരിക്കുന്നു. വളരെ ശക്തവും സ്ട്രോങ്ങുമായ സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ പശ്ചാത്തലമാണ് പരിശോധിക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഇലക്ഷന്റെ സമയത്ത് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി എന്ന ഇക്വേഷൻ വീണ്ടും ആക്റ്റീവ് ആകുകയാണ്. അവിടെ രാഹുൽ ഗാന്ധി അതിശക്തമായി പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തി എന്നാണ്, മാനസികമായി പരാജയപ്പെടുത്തി എന്നാണ്. പാർലമെന്റ് മേ ബാഠതാ ഹൂ പൂരി കോൺഫിഡൻസ് ഗായബ് ഹോ ഗയി ഉൻകി. ഇന്ത്യ ഗഠബന്ധൻ ഖഡാ ഹോ ഗയാ, ഏക് സാത്ത് മിൽകർ ഹം ലഡേ, പൂരി കി പൂരി കോൺഫിഡൻസ് ഹിന്ദുസ്ഥാൻ കെ പ്രധാനമന്ത്രി കി ഗായബ് ഹോ ഗയി ഹൈ. ആപ് മുജെ ബതാഓ, ആപ് ദേഖോ, ഉനോനെ പെഹ്ലെ കഹാ കി ജാതി ജൻഗണന നഹി ഹോഗാ. हमने कहा जाति जनगणना होगा. अब आरएसएस के लोग कह रहे हैं भैया जाति जनगणना सही बात है. फिर वो उन्होंने कहा कि हम लैटरल एंट्री से बाहर के लोगों को सरकार में लाना चाहते हैं. हमने कहा ऐसे नहीं होगा. पार्लियामेंट में बात उठाई, थोड़ा सा दबाव डाला, बीजेपी के लोग कहते हैं नहीं भैया लैटरल एंट्री नहीं होगी. അതിന്റെ പശ്ചാത്തലവും കൗതുകമുള്ളതാണ്. രാഹുൽ ഗാന്ധി രണ്ട് വിഷയങ്ങൾ എടുത്തു പറയും. ഒന്ന് കാസ്റ്റ് സെൻസസ് ആണ്, രണ്ട് ലാറ്ററൽ എൻട്രിയാണ്. ബി ജെ പി സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ലാറ്ററൽ എൻട്രി കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നു ഗവൺമെന്റിന്റെ ജോലികളിലേക്ക്. അത് ഇന്ത്യ മുന്നണി എതിർത്ത് തോൽപ്പിച്ചു, ഇന്ത്യ മുന്നണി വിജയിച്ചു എന്നാണ്. അതോടൊപ്പം രാഹുൽ ഗാന്ധി അതിശക്തമായി പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് കാസ്റ്റ് സെൻസസിനെ കുറിച്ചാണ്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ കുറെ കാലം മുമ്പ് കൊടുത്ത, അതായത് 4-5 മാസം മുമ്പ് കൊടുത്ത ഇന്റർവ്യൂവിൽ, കാസ്റ്റ് സെൻസസിന് ആവശ്യപ്പെടുന്നവർ അർബൻ നക്സൽ മനസ്ഥിതിയുള്ളവരാണ്, നമ്മുടെ വീടുകളെ റെയ്ഡ് ചെയ്യും, മാവോയിസ്റ്റ് മെന്റാലിറ്റിയാണ് എന്നൊക്കെ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അതിൽ നിന്ന് ഇന്ന് കാസ്റ്റ് സെൻസസിനെ എതിർക്കാത്തതോ പരോക്ഷമായി അനുകൂലിക്കുന്ന നിലയിലേക്ക് ഇന്ത്യയിലെ വലതുപക്ഷം, ഒരു സെന്റർ റൈറ്റ് ഫോർമേഷൻ എത്തി എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടും. അവിടെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്ന പ്രധാനം അർഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഇന്ന് RSS പോലും കാസ്റ്റ് സെൻസസിനെ എതിർക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി വരെ പറയുന്നു RSSലെ ചില ആൾക്കാർ വരെ കാസ്റ്റ് സെൻസസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന്. അഥവാ കാസ്റ്റ് സെൻസസ് നടക്കുകയാണെങ്കിൽ, വരികയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ വലിയ വിജയമായിരിക്കും. കാര്യം ബാക്കി എല്ലാവരും എതിർത്തിട്ടും രാഹുൽ ഗാന്ധി നിശ്ചയദാർഢ്യത്തോടുകൂടി ആ പാതയിൽ നിന്ന് കാസ്റ്റ് സെൻസസിന് വേണ്ടി വാദിക്കുകയും ഇന്ത്യയിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് കുറെ കൂടെ അവകാശങ്ങളും അധികാരങ്ങളും ആനുകൂല്യങ്ങളും കിട്ടണം എന്ന ശക്തമായ വാദം ഉയർത്തുകയും ചെയ്തു. 4 മാസം കൊണ്ട് 300 സീറ്റ് ഉണ്ടായിരുന്ന നരേന്ദ്രമോദി 50 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടിലേക്ക് എത്തിയത് രാഹുൽ ഗാന്ധിയുടെ ധാർമ്മികവും മനഃശാസ്ത്രപരമായ വിജയം തന്നെയാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, 300-ലധികം സീറ്റോടുകൂടി നരേന്ദ്രമോദി ഭരിക്കുകയാണ്. 50 സീറ്റ്, 55 സീറ്റ് റേഞ്ചിൽ മാത്രമാണ് കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത്. 300 സീറ്റുള്ള നരേന്ദ്രമോദി 50 സീറ്റുള്ള രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് മുമ്പിൽ മുട്ടുമടക്കിയെന്നോ അല്ലെങ്കിൽ നിലപാടിന് മുമ്പിൽ പിന്നോട്ട് പോയി എന്നോ പറഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിയുടെ വിജയം തന്നെയാണ്. ഇതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മനഃശാസ്ത്രപരമായി നരേന്ദ്രമോദിയെ ജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ജമ്മു കാശ്മീർ ഇലക്ഷൻ, ഹരിയാന, മഹാരാഷ്ട്ര തുടങ്ങിയവ ഇന്ത്യയുടെ ഗതി തന്നെ നിർണയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്ങോട്ടാണ് ആ ഗതി നമ്മളെ കൊണ്ടുപോകുന്നതെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എന്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.